Hello, my dear students. So, welcome back once again to Basil's Physics Classroom. Now, we will talk about the chapter on wave optics. In the class, we will talk about ray optics. Optics is the branch of physics which deals with nature of light and its properties. Now, ray optics which explain the properties of wave optics, which physical optics, which explain something. But light in the rainbow, it is a mechanical transverse wave, which is propagating in a hypothetical medium called ether. Our wave theory base in the Huygens principle, other which was later modified by Fresnel and Fraunhofer and everyone. Apo ee theories ne aanu nammada wave optics base cheyyunnathu. Okay, appo wave optics na chapter padikkumbo namukku arayam NEET no entrance no okke parikshayil question chodikkumbo you can expect something like 1 to 2 questions from this chapter. But wave optics nammal pradhanamayittu padikkunnathu one will start off with the superposition principle. Adhin shesham we will move on to learn about Young's double slit experiment. Adhin shesham single slit diffraction. Adhin shesham mainly polarization. And also we will be learning about the resolving power, and the resolution of an optical instrument. Okay, adhupole Doppler effect in light nammal kaanum. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേവ് ഒപ്റ്റിക്സിൽ കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ആദ്യം തന്നെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് വേവ് ഫ്രണ്ട് എന്നൊരു ടേം ആണ്. എന്താണ് വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലോക്കസ് ഓഫ് ഓൾ ദി പോയിന്റ്സ് വിച്ച് ആർ വൈബ്രേറ്റിംഗ് ഇൻ ഫേസ്. ഒന്ന് മനസ്സിലായില്ലല്ലോ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഈ മുറിയില് റൂമില് നടുക്കൊരു ബൾബ് കിടക്കുന്നു അല്ലെ. ഈ ബൾബിന്റെ എനർജി, ലൈറ്റ് എനർജി നമ്മുടെ റൂമിൽ എല്ലായിടത്തും കിട്ടും, റൈറ്റ്? ഓൾമോസ്റ്റ് എല്ലായിടത്തും നമുക്ക് ഈ ലൈറ്റിന് എനർജി കിട്ടും. ഓക്കെ, ഇനിയും സിമിലർ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് മുറിയുടെ നടുക്കൊരു ചീഞ്ഞൊരു മുട്ട വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ സ്മെല്ല് ഈക്വൽ ഡിസ്റ്റൻസിൽ വട്ടത്തിൽ ഒരു അഞ്ചു പേര് നിന്നാൽ, ഈക്വൽ ഡിസ്റ്റൻസിൽ വട്ടത്തിൽ ഇൻ എ സർക്കിൾ അഞ്ചു പേര് നിന്നാൽ അഞ്ചു പേർക്ക് കിട്ടുന്ന സ്മെല്ല് ഏകദേശം സെയിം ആണ് അല്ലെ. നാ അതുപോലെ തന്നെയാണ് ഈ ലൈറ്റ് ബൾബ് ഇവിടെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്ന എനർജി ഏകദേശം സെയിം ആണ്. അപ്പൊ ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്ന എനർജി സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഇവിടെയുള്ള മോളിക്യൂൾസ് വിൽ ബി വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ് ഓർ വിത്ത് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അപ്പോ എനർജി സെയിം ആണെങ്കിൽ ദേ വിൽ ബി വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ് ഓർ വിത്ത് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അതാണ് പറഞ്ഞത് വേവ് ഫ്രണ്ട് ഇസ് ദ ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ് വിച്ച് ആർ വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ് ഓർ വിത്ത് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വേവ് ഫ്രണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വേവ് ഫ്രണ്ട് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് വിചാരിച്ചു. ഒരു പോയിന്റ് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവനെ ചുറ്റും ഫോം ചെയ്യാൻ പോകുന്നത് സ്പെരിക്കൽ വേവ് ഫ്രണ്ട്. ഇപ്പൊ ഞാൻ സർക്കിൾ പോലെ വരച്ചത് സ്പെരിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. എന്താണ് സ്പെരിക്കൽ വേവ് ഫ്രണ്ട്സ്? അപ്പൊ ഒരു പോയിന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും സ്പിയർ 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 കോൺസെൻട്രിക് സ്പിയേഴ്സ് പോലെയാണ് എന്ത് വരുന്നത്, വേവ് ഫ്രണ്ട് വരുന്നത്. അപ്പൊ ഈ വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റ്സിലും ഓരോ പോയിന്റിലെ പെർട്ടിക്കുലും ദേ വിൽ ബി വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ് ഓർ വിത്ത് എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇനി അതേസമയം ഒരു ലീനിയർ സോഴ്സ് ആണെന്ന് വിചാരിച്ചു. ഇത് പോയിന്റ് സോഴ്സ്, ലീനിയർ സോഴ്സ് ആണെങ്കിൽ ഇവിടെ വേവ് ഫ്രണ്ട് വരാൻ പോകുന്നത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ്. എന്താണ് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ്? സോ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് ഇവിടെ വരാൻ പോകുന്നത് ഇഫ് ഇറ്റ് ഇസ് എ ലീനിയർ സോഴ്സ്. ഇനി അതുപോലെ മറ്റൊന്നുള്ളത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലീനിയർ സോഴ്സ് അല്ലെങ്കിൽ ഒരു പോയിന്റ് സോഴ്സ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് അങ്ങ് ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ പ്ലെയിൻ വേവ് ഫ്രണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുത്തു, ഇതെടുത്തു, ഇതെടുത്തു, പ്ലെയിൻ ഫ്രണ്ട് വലുതാകും തോറും ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. ഒരു പ്ലെയിൻ പോലെ ഇല്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇല്ലേ ഒരു ചെറിയ പോർഷൻ എടുക്കുമ്പോൾ. വിച്ച് മീൻസ് ഒരു ലാർജ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണെങ്കിലും ശരി, പോയിന്റ് സോഴ്സ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണെങ്കിലും ശരി, ഇറ്റ് ഓൾ അപ്പിയേഴ്സ് ലൈക്ക് എ പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റേ ഡയറക്ഷൻ എങ്കിൽ, റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് പോകുന്നതെങ്കിൽ ദ റേ ഓഫ് ലൈറ്റ് വിൽ ആക്ച്വലി ബി പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പൊ മൂന്ന് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? വൺ ഡ്യൂ ടു എ പോയിന്റ് സോഴ്സ് സ്പെരിക്കൽ വേവ് ഫ്രണ്ട്, വൺ ഡ്യൂ ടു എ ലീനിയർ സോഴ്സ് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട്, ആൻഡ് എ ലാർജ് ഡിസ്റ്റൻസ് വി ഹാവ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട്.
last distance എന്ന് പറയുന്ന സംഭവം നമുക്ക് പ്രാക്ടിക്കലി ലാബിൽ ചെയ്യാൻ പറ്റുമോ? ലാർജ് ഡിസ്റ്റൻസ് വേണ്ടേ? ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ലെൻസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഒരു ലെൻസിന്റെ എവിടെയോ വെക്കുമ്പോ, എവിടെയോ ഒബ്ജക്ട് വെക്കുമ്പോ നമുക്ക് പാരലൽ അല്ലെങ്കിൽ ഇമേജസ് ഫോംഡ് ഇൻഫിനിറ്റി എന്ന കണ്ടീഷൻ കിട്ടത്തില്ലേ? എവിടെയാത്? യെസ്, ഒരു ലെൻസിന്റെ ഫോക്കസിൽ നമ്മൾ ഒരു ഒബ്ജക്ട് വെച്ചാൽ ലൈറ്റ് ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. മനസ്സിലായോ? അപ്പൊ ലാബിൽ നമുക്ക് പ്ലെയിൻ വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ? ബൈ കീപ്പിംഗ് ദ സോഴ്സ് അറ്റ് ദ ഫോക്കസ് ഓഫ് എ കൺവേർജിംഗ് ഓർ എ കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ വേവ് ഫ്രണ്ടിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ഇനി നമുക്ക് നമ്മുടെ മോസ്റ്റ് ഫേമസ് ഹൈജൻസ് പ്രിൻസിപ്പിളിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? എവറി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട്, ഐ റിപ്പീറ്റ്, എവറി പോയിന്റ് ഓൺ എ വേവ് ഫ്രണ്ട്, അപ്പൊ ഒരു വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റ് വിൽ ആക്ട് ആസ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ്. Every point on a wavefront will act as secondary source of disturbance, sending out secondary wavelets. Appo ore point utta aduthadathulla ore points ella varikkunnilla njan ingane varikkunnullu. Appo each and every single point on a wavefront will act as a secondary source of disturbance which sends out secondary wavelets. And the forward envelope of these secondary wavelets, ee secondary wavelets inde forward envelope will give you the next wavefront. The next position of the wavefront. Appo ore point um secondary source ad act cheyum, ee ore secondary source um wavelet produce cheyum, secondary wavelets produce cheyum. Ee secondary wavelets inde forward envelope namukku endu tharum? It gives you the secondary wavefront. Endu tharum? A secondary wavefront or the position of the next wavefront. Okay, appo idu sudhikkan pattunna oru karyam, ee ella wavefronts um actually parallel aayirikkum. Okay, equidistance aayirikkum, parallel aayirikkum ee wavefront varunnathu. All right. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഹൈജൻസ് തിയറി വെച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ടത്, നമ്മളൊരു കാര്യം ഇവിടെ അസ്യൂം ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേവ് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ് എന്നൊരു അസംപ്ഷനിലാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അത് മനസ്സിൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഇത് ഇങ്ങനെ മാത്രം വന്നാൽ പോരല്ലോ ബാക്കിലേക്ക് വരണ്ടേ. ഓക്കെ, സോ വി ആർ നെഗ്ലക്ടിങ് ദാറ്റ് ഓപ്ഷൻ ദേ. വി ആർ അസ്യൂമിംഗ് ദാറ്റ് എനർജി ഈസ് ഗെറ്റിംഗ് പ്രൊപ്പഗേറ്റ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ഓൺലി. ഓക്കെ, ജനറലി ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, അപ്പോ വേവ് ഫ്രണ്ട് ആൻഡ് ഹൈജൻസ് തിയറി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താ ഹൈജൻസ് തിയറി? എവറി പോയിന്റ് ഓൺ എ പ്രൈമറി വേവ് ഫ്രണ്ട് വിൽ ആക്ട് ആസ് എ സെക്കൻഡറി സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ്, സെൻഡിംഗ് ഔട്ട് സെക്കൻഡറി വേവ്ലെറ്റ്സ്, ആൻഡ് ദ ഫോർവേഡ് എൻവലപ്പ് ഓഫ് ദി സെക്കൻഡറി വേവ്ലെറ്റ്സ് വിൽ ഗിവ് യു ദ സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓൾറൈറ്റ്, ഓക്കെ, ഇനി നമുക്ക് രണ്ട് വേവ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു വേവ് ഞാൻ എടുക്കാൻ പോകുന്നത് വൈ വൺ ഇസ് ഈക്വൽ ടു എ sine a1 sine omega t, അതുപോലെ y2 is equal to a2 sine omega t plus 5. ഇവിടെ ഒമേഗ എന്ന് വെച്ചാൽ എന്താ? ആംഗുലർ ഫ്രീക്വൻസി. ഫൈ എന്ന് വെച്ചാൽ ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് കൊഹറൻറ് സോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട്സ് ആണ്, രണ്ട് കൊഹറൻറ് സോഴ്സ്. അപ്പൊ എന്ത് ഈ കൊഹറൻറ് സോഴ്സ് എന്ന് വെച്ചാൽ? കൊഹറൻറ് സോഴ്സ് എന്ന് വെച്ചാൽ ടു സോഴ്സസ് ആർ സെറ്റ് ടു ബി കൊഹറൻറ് വെൻ they have the same frequency, same wavelength and constant allengil same phase difference. Repeat, and the coherent source nu vachal same frequency, same wavelength and constant or same phase difference. Okay, appo constant phase allengil same phase difference aavu, padhe manasilavundallo, or zero phase endra option namukku parayam. Appo avareyana nammal coherent sources ennu parayunnathu. Appo ee coherent sources evadanu kittum? ഇപ്പൊ നമ്മൾ രണ്ട് ബൾബ് എടുത്തു, രണ്ട് ഇൻഡിപെൻഡന്റ് 9 വാട്ടിന്റെ ബൾബ് എടുത്തു. ഓക്കെ, ഇപ്പൊ എന്റെ റൂമിൽ ഇപ്പൊ 9 വാട്ടിന്റെ രണ്ട് ബൾബ് കത്തി കിടക്കുന്നുണ്ട്. ഈ 9 വാട്ടിന്റെ രണ്ട് ബൾബ് എടുത്താൽ 9 വാട്ടാണ്, രണ്ടും സെയിം കമ്പനിയാണ്, മാനുഫാക്ചർ ഒക്കെ സെയിം ആണ്. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ രണ്ട് ബൾബ് സോഴ്സസിനും രണ്ട് ഇൻഡിപെൻഡന്റ് സോഴ്സസിന് ഒരിക്കലും രണ്ട് കൊഹറൻറ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. രണ്ട് ഇൻഡിപെൻഡന്റ് സോഴ്സസിന് ഒരിക്കലും രണ്ട് കൊഹറൻറ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? What we do is, ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സോഴ്സും അവന്റെ ഒരു വെർച്വൽ ഇമേജ് കൊടുക്കണം. അവന്റെ വെർച്വൽ ഇമേജ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു കൊഹറൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ, ഒരു സോഴ്സിന്റെ രണ്ട് വെർച്വൽ ഇമേജസ്, ഒരു സോഴ്സിന്റെ രണ്ട് വെർച്വൽ ഇമേജസ്, ദേ ക്യാൻ ആക്ട് ആസ് കൊഹറൻ സോഴ്സസ്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ,
ഒരു സോഴ്സും അവന്റെ റിയൽ ഇമേജിനും എന്താ അറ്റാക്ട് ചെയ്യാം, ഒരു കൊഹറൻറ്റ് സോഴ്സ് അറ്റാക്ട് ചെയ്യാം. അപ്പൊ മൂന്ന് ഓപ്ഷൻസ് എന്തൊക്കെയാ? സോഴ്സിനും അവന്റെ വെർച്വൽ ഇമേജിനും, സോഴ്സിനും അവന്റെ റിയൽ ഇമേജിനും, അതുപോലെ രണ്ട് വെർച്വൽ ഇമേജസ് ഓഫ് ദ സെയിം സോഴ്സ് ക്യാൻ ആക്ട് ആസ് എ കൊഹറൻറ്റ് സോഴ്സ്. ഓക്കെ, അപ്പൊ കൊഹറൻറ്റ് എന്താന്ന് അറിയാലോ. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന രണ്ട് കൊഹറൻറ്റ് സോഴ്സസിന്റെ ഒരു ഐഡിയ. അപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഈ സൂപ്പർ പൊസിഷൻ? ഒന്നുമില്ല, സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ the net displacement at a particular point y will be equal to y1 plus y2. അതായത് ഒരു പോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണ എങ്ങനെയാ? ഇറ്റ് ഇസ് എ വെക്ടർ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. റിപ്പീറ്റ്, ദ വെക്ടർ സം ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മൾ ഇവിടെ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ റിസൾട്ട് ഫോർ ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കിട്ടും? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് 2a1 a2 cos 5. And the resultant amplitude, a is equal to root of a1 square plus a2 square plus 2a1 a2 cos 5. Okay. Now, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നമുക്ക് അറിയാം. ഇപ്പൊ ഇവിടെ നമുക്കറിയാം എ വൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്, എ ടു എന്ന് വെച്ചാൽ സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെ. ഫൈ എന്ന് വെച്ചാൽ എന്താ? ഫേസ് ഡിഫറൻസ്. ഫൈ എന്ന് വെച്ചാൽ ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്നിനെ റിസൾട്ട്സ് ഉണ്ട്. ഒന്ന്, ഇന്റൻസിറ്റി ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അതുപോലെ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വിഡ്ത് ഓഫ് ദ സ്ലിറ്റ് വി ആർ ഗോണ യൂസ്. സോ ഐ പ്രൊപ്പോർഷണൽ ടു വിഡ്ത്. അപ്പൊ ഡബ്ല്യൂ എന്ന് വെച്ചാൽ എന്താ? വിഡ്ത് ഓഫ് ദ സ്ലിറ്റ് ആണ്. അതെന്താ നമുക്ക് വഴി കാണാം കേട്ടോ. അപ്പോ ഇനി ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ഇന്റൻസിറ്റിയുടെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഇതിങ്ങനെ എഴുതാം. എ ന് പകരം വി ആർ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ഈസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് 2 root I1 I2 cos phi ആയിരിക്കും. എന്താണ് I is equal to, I is a resultant intensity, I1 plus I2 plus 2 root I1 I2 cos phi ആയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ സപ്പോസ് നമ്മുടെ I1 is equal to I2 is equal to I0 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ടേംസ് I is equal to I0 plus I0 എന്ന് പറയുമ്പോൾ 2 I0 പ്ലസ് ടു റൂട്ട് ഇന്റു ഐ നോട്ട് ഇന്റു ഐ നോട്ട് എന്ന് പറഞ്ഞാൽ ഐ നോട്ട് സ്ക്വയർ വരും. അപ്പൊ റൂട്ടിന് പുറത്ത് വരുമ്പോൾ ഐ നോട്ട് വരും അല്ലെ. ഇന്റു കോസ് ഫൈവ് ടു ഐ നോട്ട് പുറത്തെടുക്കുന്നു. സോ ടു ഐ നോട്ട് ഇന്റു വൺ പ്ലസ് കോസ് ഫൈവ്, അല്ലെങ്കിൽ വൺ പ്ലസ് കോസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ടു ഹാഫ് ആംഗിൾ തിയറം അല്ലെ. അപ്പൊ ടു കോസ് സ്ക്വയർ ഫൈവ് ബൈ ടു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഫോർ ഐ നോട്ട് കോസ് സ്ക്വയർ ഫൈവ് ബൈ ടു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തം സ്റ്റെപ്പും കാണിച്ചത്. സോ ഐ എന്ന് പറഞ്ഞാൽ ഫോർ ഐ നോട്ട് കോസ് സ്ക്വയർ ഫൈവ് ബൈ ടു ആണ്. ഓക്കെ അല്ലെ. ഐ നോട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ഫോർ ഐ നോട്ട് കോസ് സ്ക്വയർ ഫൈവ് ബൈ ടു. ഇവിടെ ഫോർ ഐ നോട്ടിനെയാണ് നമ്മൾ ഈ മാക്സിമം വാല്യൂ എന്ന് വിളിക്കുന്നത്. ദ മാക്സിമം ഇന്റൻസിറ്റിയുടെ നോട്ട് ചെയ്യുന്നത് എന്താണ്? ഫോർ ഐ നോട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഐ മാക്സ് ആൻഡ് ഐ മിന്റെ ഒന്ന് രണ്ട് റേഷ്യോസ് കാണാം. നമ്മൾ ഐ മാക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് ആക്ച്വലി എ വൺ പ്ലസ് എ ടു. അതാണ് നമ്മുടെ എ മാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മാക്സ് വിൽ ബി ആക്ച്വലി ബി ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അതുപോലെ ഐ മിൻ ആണെങ്കിൽ ഐ മിൻ ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഇസ് ഈക്വൽ ടു എ വൺ മൈനസ് എ ടു ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഐ മാക്സ് ബൈ ഐ മിൻ റേഷ്യോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഐ മാക്സ് ബൈ ഐ മിൻ ഇസ് ഈക്വൽ ടു എ വൺ പ്ലസ് എ ടു ദ ഹോൾ സ്ക്വയർ ബൈ എ വൺ മൈനസ് എ ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ഐ ഇസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എ വണ്ണിന്റെ പകരം റൂട്ട് ഐ വൺ. എങ്ങനെയാ? ഐ വൺ പ്രൊപ്പോർഷണൽ ടു എ വൺ സ്ക്വയർ അല്ലേ. അപ്പൊ എ വണ്ണിന്റെ പകരം എന്താ? റൂട്ട് ഐ വൺ. സോ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് റൂട്ട് ഐ വൺ പ്ലസ് റൂട്ട് ഐ ടു ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഐ വൺ മൈനസ് റൂട്ട് ഐ ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻസ് വെച്ചൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. And this is also equal to, ഇനി വിഡ്ത്തിന്റെ ഫോർമുല എഴുതാം. വിഡ്ത്തിന്റെ ഫോർമുല എങ്ങനെ എഴുതും? ദിസ് ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് ഇൻ ടേൺ ഈക്വൽ ടു റൂട്ട് ഡബ്ല്യു വൺ പ്ലസ് റൂട്ട് ഡബ്ല്യു ടു ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഡബ്ല്യു വൺ മൈനസ് റൂട്ട് ഡബ്ല്യു ടു ദ ഹോൾ സ്ക്വയർ. വിഡ്ത്തിന്റെ ഫോർമുല. അപ്പൊ ഈ മൂന്ന് ഫോംസ് ഓർത്ത് വെക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഐന്റെ കണ്ടീഷൻ ഉള്ളത് കിട്ടി. I is equal to 4 I naught cos square 5 by 2. അല്ലേ, അപ്പൊ രണ്ട് കണ്ടീഷൻസ്, ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എപ്പോഴാണ് വരുന്നത്, കൺസ്ട്രക്റ്റീവ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മാക്സിമ എപ്പോഴാണ് വരുന്നത്, രണ്ടാമത് ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ മിനിമം എപ്പോഴാണ് വരുന്നതെന്ന് രണ്ട് കണ്ടീഷൻസ് കൂടി ഡിഫൈൻ ചെയ്യാം.
maxima cos square 5 by 2 value 1 is the maximum aagunnathu alle appo cos square 5 by 2 1 ennu parney kenjal namukku ingane ezhudhalo cos 5 by 2 should be 1 prashnam undo cos square 5 by 2 equal to 1 ennu parayumbo square root edukkumbo cos 5 by 2 equal to 1 or from here again write 5 by 2 is equal to cos inverse of 1 eppoda cos inverse of 1 ennu paranjal when is the value of cos 1 eppoda varune n pi alle so cos 5 by 2 is equal to 1 ennu paranjal namukku ingane ezhudham 5 by 2 equal to n pi ennu paranjal okay appo namukku phi ennu parayam phi is equal to 2 n pi phi is equal to 2 n pi okay ini oru valare important aayta relation ivide orthirikkanathu endha nu vechukkal nammada phase difference phi ennu paranjal that will be equal to 2 pi by lambda into path difference path difference in delta ennaanu denote cheyyathu chalappo ningal padikkunna delta x ennaayirikkum padichittullathu endayalum ഡെൽറ്റ നെ ആണ് ഞാൻ പാത്ത് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത് ഫൈ ഈസ് എ ഫേസ് ഡിഫറൻസ് അപ്പോൾ ഇവിടെ നമുക്ക് ഡെൽറ്റ എഴുതാലോ ഡെൽറ്റ എസ് എന്താണ് ഫൈ ഇൻടു ലാംഡ ബൈ 2 പൈ ഇവിടെ ഫൈ എന്താ കിട്ടിയത് 2 എൻ പൈ അല്ലേ സോ ദിസ് ഈസ് ഈക്വൽ ടു 2 എൻ പൈ ലാംഡ ബൈ 2 പൈ 2 പൈ 2 പൈ ക്യാൻസൽ ആയി ദിസ് ഈക്വൽ ടു എൻ ലാംഡ ഓക്കേ അപ്പോൾ മാക്സിമയുടെ കണ്ടീഷൻ എന്താ മാക്സിമയിലെ ഫേസ് ഡിഫറൻസ് ഫൈ ഈസ് ഈക്വൽ ടു 2 എൻ പൈ ആണ് അതുപോലെ പാത്ത് ഡിഫറൻസ് എന്താണ് എൻ ലാംഡ ആണ് ഓക്കേ ഇനി അടുത്ത മിനിമയുടെ കണ്ടീഷൻ നോ മിനിമയുടെ കണ്ടീഷൻ വരുമ്പോൾ വാട്ട് ഇസ് എ റിസൾട്ട് ഇങ്ങനെ ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണ് മിനിമയുടെ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് അപ്പൊ മിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ് സ്ക്വയർ ഫൈവ് ബൈ ടു കോസ് ഫൈവ് ബൈ ടു ഷുഡ് ബി ഈക്വൽ ടു സീറോ മിനിമ എന്ന് പറയുമ്പോൾ ഓക്കെ ആൻഡ് ഫ്രോം ദിസ് യു ഗെറ്റ് ഫൈവ് ഷുഡ് ബി ഈക്വൽ ടു ടു എൻ വൺ ടു എൻ പ്ലസ് വൺ പൈ ആയിരിക്കണം ടു എൻ വൺ എൻ പ്ലസ് വൺ പൈ അപ്പൊ ഒരു ടു കൂടി എക്സ്ട്രാ വരുന്നുണ്ട് അല്ലെ ടു എൻ പ്ലസ് വൺ പൈ ആയിരിക്കണം സംശയമുണ്ടോ ഇനി ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേസ് ഡിഫറൻസ് സോറി പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഫൈ ഇൻ ടു ടു ലാംഡ ബൈ ടു പൈ റൈറ്റ് സോ ഫൈ എത്രയാ ടു എൻ പ്ലസ് വൺ ഇൻ ടു പൈ അതുപോലെ ലാംഡ ബൈ ടു പൈ 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 പോയി അപ്പൊ എന്താ വരുന്നത് ടു എൻ പ്ലസ് വൺ ലാംഡ ബൈ ടു ഓക്കെ അപ്പോ ഇതാണ് ഏത് പാത്ത് ഡിഫറൻസ് അപ്പൊ ഫേസ് ഡിഫറൻസ് ടു എൻ പ്ലസ് വൺ പൈയും പാത്ത് ഡിഫറൻസ് എന്താണ് ടു എൻ പ്ലസ് വൺ ലാംഡ ബൈ ടു അപ്പൊ മാക്സിമയുടെ അതുപോലെ മിനിമയുടെ രണ്ട് കണ്ടീഷൻസ് ഓർത്ത് വെക്കണം അപ്പൊ ഇനിയും പഠിക്കാൻ നേരത്തെ ഇനി അത് വർക്ക്ഔട്ട് ചെയ്യാൻ നേരത്തെ യു ഹാവ് ടു യൂസ് ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് സൂപ്പർപൊസിഷന്റെ കാര്യം പറഞ്ഞു ആംപ്ലിറ്റ്യൂഡിന്റെ കണ്ടീഷൻ ഇന്റൻസിറ്റിയുടെ കണ്ടീഷൻ അതുപോലെ ഐമാക്സ് ബൈ ഐമിൻ കണ്ടീഷൻസ് മാക്സിമം വാല്യൂ വരുന്ന എപ്പോഴാണ് മാക്സിമ ആൻഡ് മിനിമ എന്നാണ് കണ്ടീഷൻസ് ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് ഇറ്റ് ടുവേർഡ്സ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഓക്കെ അപ്പൊ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അപ്പൊ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു ഡബിൾ സ്ലിറ്റ് ആണ് ആസ് എ വേർഡ് ഇൻഡിക്കേറ്റ്സ് അപ്പൊ ബേസിക്കലി അതിനകത്തുള്ളത് ഒരു രണ്ട് ഡബിൾ സ്ലിറ്റ് ഉണ്ട് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡി എന്നെടുക്കാം സ്ലിറ്റ് തമ്മിലുള്ളത് ദിസ് ഇസ് എ സ്ക്രീൻ ദിസ് ഇസ് മൈ സെന്റർ പോയിന്റ് ഓക്കെ നൗ നമ്മൾക്ക് ഇവിടെ കിട്ടേണ്ടത് കൊഹറൻസ് സോഴ്സസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ കൊഹറൻസ് സോഴ്സ് നമുക്കറിയാം കൊഹറൻസ് സോഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് വിൽ ബി എന്തായിരിക്കും ബെസ്റ്റ് മെത്തേഡ് വിൽ ബി ടു യൂസ് എ സിംഗിൾ സോഴ്സ് കാരണം രണ്ട് സോഴ്സ് യൂസ് ചെയ്താൽ ഇൻഡിപെൻഡന്റ് സോഴ്സ് യൂസ് ചെയ്താൽ കൊഹറൻസ് സോഴ്സ് കിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ഒരു സിംഗിൾ സോഴ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഞാൻ ഒരു സ്ലിറ്റ് ഇവിടെ വെച്ചു ഒരു സിംഗിൾ സോഴ്സ് യൂസ് ചെയ്തു അപ്പൊ ഇവിടെ ഇങ്ങനെ വേവ് ഫ്രണ്ട് വരും അല്ലെ ഈ വേവ് ഫ്രണ്ടിന്റെ രണ്ട് പോയിന്റ്സ് ഒരു വേവ് ഫ്രണ്ടിന്റെ രണ്ട് പോയിന്റ്സ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ലോക്കസ് ഓഫ് ഓൾ ദി പോയിന്റ്സ് വൈബ്രേറ്റിംഗ് ഇൻ ഫേസ് അല്ലെ അപ്പൊ ഈ വേവ് ഫ്രണ്ടിന്റെ രണ്ട് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഇൻ ഫേസ് ആൻഡ് ദീസ് ടു പോയിന്റ്സ് വിൽ ബി ഓർ വിൽ ആക്ടേഴ്സ് ഓർ ക്യാൻ ആക്ടേഴ്സ് ടു കോഹറൻസ് സോഴ്സസ് ഓക്കെ അപ്പൊ ഈ ഒരു വേവ് ഫ്രണ്ടിൽ നിന്നാണ് ഈ രണ്ട് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഹേർഷ്ലി വാട്ടെവർ ഇതാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സ്ലിറ്റ്സിന്റെ ഒരു സ്ലിറ്റ് എസ് വൺ മറ്റേ സ്ലിറ്റ് എസ് ടു ഇവരുടെ സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്ന അറിയോ ഒരു പോയിന്റ് പി എടുക്കും പി ഒരു കണ്ടീഷൻ എടുക്കും വി അസ്യൂം ദാറ്റ് മാക്സിമ ഈസ് ഫൗണ്ട് അറ്റ് പി അപ്പൊ ഈ രണ്ട് വേവ് എസ് വണ്ണിൽ നിന്ന് അവിടെ ചെല്ലുന്നതും എസ് ടുവിൽ നിന്ന് അവിടെ ചെല്ലുന്നതും തമ്മിൽ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടാകും എന്തുണ്ടാകും പാത്ത് ഡിഫറൻസ് അപ്പൊ നമ്മൾ രണ്ട് ട്രയാംഗിൾ ഒക്കെ കൺസിഡർ ചെയ്ത് അവിടെ നമുക്ക് ആ പാത്ത് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കും ഓക്കെ ആൻഡ് ദ പാത്ത് ഡിഫറൻസ് യു ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് നമ്മുടെ എസ് ടു പി മൈനസ് എസ് വൺ പി പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നറിയോ എക്സ്
ഡി ബൈ ക്യാപിറ്റൽ ഡി എന്നാണ്. അപ്പൊ ക്യാപിറ്റൽ ഡി എന്ന് വെച്ചാൽ ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാത്ത് ഡിഫറൻസ് ബേസ് ചെയ്ത് രണ്ട് കണ്ടീഷൻ നമുക്ക് അറിയാം, മാക്സിമയുടെ അറിയാം, മിനിമയുടെ അറിയാം അല്ലെ. അപ്പൊ മാക്സിമ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ, മാക്സിമ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പാത്ത് ഡിഫറൻസ് എക്സ് ടി ബൈ ഡി ഷുഡ് ബി ഈക്വൽ ടു എൻ ലാംഡ. മാക്സിമയുടെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചില്ലേ ആ കണ്ടീഷൻ, എക്സ് ഡി ബൈ ഡി ഷുഡ് ബി ഈക്വൽ ടു എൻ ലാംഡ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, എക്സ് എൻ വിച്ച് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ nth ബ്രൈറ്റ് ബാൻഡ് ഫ്രം ദ സെന്റർ വിൽ ബി ഈക്വൽ ടു എൻ ലാംഡ ഡി ബൈ ഡി. എന്താണ് n lambda d by d, where n is equal to 1, 2, 3, etc. Okay? അപ്പോൾ നമുക്ക് ബ്രൈറ്റ് ബാൻഡ്, ഇതാണ് നമ്മുടെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ ബ്രൈറ്റ് ബാൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് എൻ എന്ന് പറയുന്നത്. സെന്ററിൽ നിന്ന് ബ്രൈറ്റ് ബാൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രൈറ്റ് ബാൻഡിന്റെ കണ്ടീഷൻ കിട്ടി, സംശയമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡിന്റെ കണ്ടീഷൻ എഴുതാം. അപ്പൊ ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ന് പറയുമ്പോൾ the condition will be path difference, നമ്മൾ restrictive indifference already പറഞ്ഞിട്ടുണ്ട്. path difference xd by d should be equal to എന്താണ് 2n plus 1 lambda by 2 അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് എഴുതാം xn is equal to 2n plus 1 lambda d by 2d. So this is a condition for destructive indifference to occur. ഇതാണ് destructive indifference ന്റെ കണ്ടീഷൻ. And n will be equal to 0, 1, 2, 3, etc. ക്ലിയർ. അപ്പോ ഇവിടെ ഡാർക്ക് ബാൻഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ ദാറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദി nth ഡാർക്ക് ബാൻഡ് ഫ്രം ദി സെന്റർ. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ n ഇസ് ഇക്വൽ ടു 0, 1, 2, 3 എന്ന് പറയില്ലേ, അതായത് ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ n ന്റെ വാല്യൂ 0 എന്നാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മാറിപ്പോകില്ല കേട്ടോ, ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞാൽ n ന്റെ വാല്യൂ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 0 എന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതായത് അതുപോലെ ഇത് ആക്ച്വലി നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതാം, പ്ലസ് ഓർ മൈനസ്. കാരണം ഈ സെൻട്രൽ ബാൻഡ് ഇവിടെ ഫോം ചെയ്യാൻ പോകുന്നത് ഒരു മാക്സിമ ആയിരിക്കും. സെൻട്രൽ ബാൻഡ് എന്തായിരിക്കും, ഒരു മാക്സിമ ആയിരിക്കും അവിടെ ഫോം ചെയ്യാൻ പോകുന്നത്. അതിന് തൊട്ടപ്പുറം ഒരു മിനിമ, പിന്നെ ഒരു മാക്സിമ, അങ്ങനെ പോകും. ഓക്കെ, തൊട്ടപ്പുറം ഒരു മിനിമ, പിന്നെ ഒരു മാക്സിമ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് താഴത്തേക്ക് ഇങ്ങനെ തന്നെയാ, ഒരു മാക്സിമ മിനിമ, മാക്സിമ മിനിമ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ മുകളിലേക്കും ഉണ്ട് താഴത്തേക്കും ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലസ് ഓ മൈനസ് 1, 2, 3. അത് മുകളിലൊരു ബാൻഡ് ഉണ്ടെങ്കിൽ, ഡാർക്ക് ബാൻഡ് ഉണ്ടെങ്കിൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴെയും ഒരു ഡാർക്ക് ബാൻഡ് ഉണ്ടാകും. ഓക്കെ അല്ലേ. അപ്പൊ എന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്, 2n plus 1 lambda d by 2d യൂസ് ചെയ്യുമ്പോൾ. ഞാൻ ചില ബുക്കുകളിൽ നമ്മൾ 2n minus 1 lambda d by 2d യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ n starts from 1. ഓക്കെ, കൺഫ്യൂഷൻ ആക്കണ്ട, ഞാൻ ഈ പറഞ്ഞതുപോലെ ഓർത്ത് വെച്ചാൽ മതി, ദാറ്റ്സ് മോർ ദാൻ സഫിഷ്യന്റ്. ഇനി മറ്റൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ ഫോം ചെയ്യുന്ന ഡാർക്ക് ബാൻഡിന്റെയും അതുപോലെ ബ്രൈറ്റ് ബാൻഡിന്റെയും വിഡ്ത് എല്ലാം സെയിം ആയിരിക്കും. സോ ഇവിടെ ഫോം ചെയ്യുന്ന ഡാർക്ക് ബാൻഡ്സ് ആസ് വെൽ എസ് ബ്രൈറ്റ് ബാൻഡ് വിൽ ഹാവ് ദ സെയിം വിഡ്ത്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദാറ്റ് വിഡ്ത്? വിഡ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. ബീറ്റ ദ ബാൻഡ് വിഡ്ത് ഇസ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ. അതായത് ബീറ്റ ദ ബാൻഡ് വിഡ്ത് അല്ലെങ്കിൽ ഈ ഡാർക്ക് ബാൻഡിന്റെ അല്ലെങ്കിൽ ബ്രൈറ്റ് ബാൻഡിന്റെ ഫ്രിഞ്ച് വിഡ്ത് എന്ന് പറയുന്നത് എക്സ് എൻ പ്ലസ് വൺ മൈനസ് എക്സ് എൻ. അതായത് ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ബാൻഡ്സ് അല്ലെങ്കിൽ ടു കോൺസിക്യൂട്ടീവ് ഡാർക്ക് ബാൻഡ്സ്. എങ്ങനെ ചെയ്താലും നമുക്ക് ബീറ്റ കിട്ടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ബാൻഡ്സ് അല്ലെങ്കിൽ ടു കോൺസിക്യൂട്ടീവ് ഡാർക്ക് ബാൻഡ്സ്, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. എന്താണ് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ ചോദിക്കുന്ന ആംഗുലാർ വിഡ്ത് ആണെന്ന് വിചാരിച്ചോളൂ. ആംഗുലാർ വിഡ്ത് എന്ന് വെച്ചാൽ എന്താ, ആംഗുലാർ വിഡ്ത് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ബാൻഡും ഈ ബാൻഡും തമ്മിലുള്ള ആംഗിൾ, മനസ്സിലാവുണ്ടോ? ഈ ബാൻഡും ഈ ബാൻഡും തമ്മിലുള്ള ആംഗിൾ. അപ്പൊ ഈ ബാൻഡിന്റെ തീറ്റ ആണെങ്കിൽ, ഈ ബാൻഡിന്റെ വേറൊരു ആംഗിൾ ആണെങ്കിൽ, തീറ്റ വൺ ആണെങ്കിൽ, ഇവർ തമ്മിലുള്ള ആംഗുലാർ വിഡ്ത് ചോദിക്കാം. ആൻഡ് ആംഗുലാർ വിഡ്ത് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഗിവൻ ബൈ ലാംഡ ബൈ ഡി. എന്താണ് ആംഗുലാർ വിഡ്ത്? ഇസ് ലാംഡ ബൈ ഡി. ഓക്കെ ആണല്ലോ ഇത്രയും. അപ്പൊ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്, എല്ലാ ഫ്രിഞ്ചസും ഈക്വൽ വിഡ്ത് ആണ്. ബ്രൈറ്റ് ബാൻഡ് പെർഫെക്ട്ലി ബ്രൈറ്റ് ആണ്, ഡാർക്ക് ബാൻഡ്സ് പിച്ച് ഡാർക്ക് ആണ്, അവിടെ ഇന്റൻസിറ്റിയുടെ ഒന്നുമില്ല. അപ്പൊ ഇന്റർഫറൻസ് അല്ലെങ്കിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ കാണുന്ന ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ ഇന്റർഫറൻസ് മീൻസ് ഇറ്റ് ഇസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. എന്താണ്, ഇറ്റ് ഇസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി.
അതിനെയാണ് നമ്മൾ യങ്സ് ഡബിൾ സ്റ്റിറ്റ് എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കുന്ന ഈ ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്ടെയിൻ ചെയ്യാനുള്ള റീസൺ. ദർ ഇസ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ടേക്സ് പ്ലേസ്. ബ്രൈറ്റ് ബാൻഡ്സ് ആർ പെർഫെക്ട്ലി ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആർ പിച്ച് ഡാർക്ക്. ഓരോ ബ്രൈറ്റ് ബാൻഡിന്റെയും ഓരോ ഡാർക്ക് ബാൻഡിന്റെയും വിത്ത് സെയിം ആണ്. അതുപോലെ അവരുടെ ഇന്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ ഇന്റൻസിറ്റി വിൽ ഓൾസോ ബി ദ സെയിം. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇന്റൻസിറ്റി ലെവൽ പോയാൽ ഇന്റൻസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല, എല്ലാ ബ്രൈറ്റ് ബാൻഡ്സിന്റെയും ഇന്റൻസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ആയിരുന്നു. എന്ത് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിന് പകരമായിട്ട് ഇഫ് യു ആർ മേക്കിംഗ് യൂസ് ഓഫ് എ വൈറ്റ് ലൈറ്റ്, യു നോ വാട്ട് വിൽ ഹാപ്പൻ? അവിടെ സ്ക്രീനിൽ ഒബ്ടെയിൻ ചെയ്യാൻ പോകുന്ന കളേർഡ് ഫ്രിഞ്ചസ് ആയിരിക്കും. എന്താ ഒബ്ടെയിൻ ചെയ്യുന്നത്? കളേർഡ് ഫ്രിഞ്ചസ് ആയിരിക്കും സ്ക്രീനിൽ ഒബ്ടെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മറ്റൊരു അസംപ്ഷൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്, നമ്മൾ സ്ലിറ്റ് വിട്ടില്ലേ, ഇറ്റ് ഇസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ്. അതായത് സ്മോൾ ഡി ഇസ് വെരി വെരി സ്മോൾ കമ്പയർഡ് ടു ക്യാപിറ്റൽ ഡി. ഓക്കെ, കമ്പയറബിൾ ആയാൽ അവിടെ ഫിനോമിനൻ മാറും. ഓക്കെ, അപ്പൊ സ്മോൾ ഡി ഇസ് വെരി മച്ച് ലെസർ ദാൻ ക്യാപിറ്റൽ ഡി ആണെന്ന് തോന്നുന്നു. അപ്പൊ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കളേർഡ് ഫ്രിഞ്ചസ് വിൽ ബി ഒബ്ടെയിൻഡ് ഓൺ ദ സ്ക്രീൻ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഈ അപ്പാരൻസ് അപ്പാടെ സപ്പോസ് വി ആർ പ്ലേസിംഗ് ഇറ്റ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. യങ്സ് ഡബിൾ സ്റ്റിറ്റിന്റെ അപ്പാരൻസ് അങ്ങനെ തന്നെ എടുത്തിട്ട് എവിടെ കൊണ്ടുവച്ചു? ഒരു മീഡിയത്തിൽ വെച്ചു. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്താൽ വാട്ട് ഹാപ്പൻസ് ഇവിടെ ബീറ്റ അതുപോലെ ലാംഡ എല്ലാം മാറും. സോ വെൻ വി ആർ ഇൻസേർട്ടിംഗ് ദിസ് അപ്പാരൻസ് ഇൻ എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദെൻ ദ ന്യൂ ബാൻഡ്വിഡ്ത്ത് ബീറ്റ ഡാഷ് വിൽ ബി ഈക്വൽ ടു ലാംഡ ആണ് മാറുന്നത്, ലാംഡ ബൈ എൻ ആകും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം സിമ്പിൾ ആയിട്ട്, ബീറ്റ ബൈ എൻ. ബീറ്റ ഡാഷ് വിൽ കറസ്പോണ്ട് ടു വാട്ട്? ബീറ്റ ബൈ എൻ. ഓക്കെ, അപ്പൊ പുതിയ മീഡിയത്തിൽ ഇൻസേർട്ട് ചെയ്താൽ ഫുൾ അപ്പാരൻസ് അങ്ങനെ തന്നെ, വിതൗട്ട് എ ചേഞ്ച് ഇൻ ഡി ഓർ ലാംഡ ഓർ എനിതിങ്. ലാംഡ മാറും ട്ടോ, ഒബ്വിയസ്ലി ലാംഡ ആണ് മാറുന്നത്, ലാംഡ ബൈ എൻ ആകും അവിടെ. അപ്പൊ ബീറ്റ ഡാഷ് ബിക്കംസ് ബീറ്റ ബൈ എൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് യങ്സ് ഡബിൾ സ്റ്റിറ്റ് എക്സ്പെരിമെന്റ് പറയുമ്പോൾ അവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇന്റർഫറൻസ് എന്താന്ന് ഓർത്ത് വെക്കണം, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി, റൈറ്റ്? ആൻഡ് അതുപോലെ ബീറ്റ ഓർത്ത് വെക്കണം, മാക്സിമയുടെ കണ്ടീഷൻ, മിനിമയുടെ കണ്ടീഷൻ. റിമെമ്പർ ദാറ്റ് മിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ ഇസ് ഈക്വൽ ടു സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മറന്നു പോകല്ല കേട്ടല്ലോ, അത് മറന്നുപോയാൽ മാർക്ക് പോവേ, റൈറ്റ്? ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ പറയും രണ്ട് ബാൻഡ്സ് കോയിൻസൈഡ് ചെയ്യുന്നു, ഒരു ലൈറ്റിന്റെ ഫിഫ്ത്ത് ബാൻഡും മറ്റൊരു കളർ ലൈറ്റിന്റെ സെവൻത്ത് ബാൻഡും കോയിൻസൈഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റിനെ കണ്ടാൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പൊ എക്സ് ഓഫ് ദി റെഡ് കളർ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ദി വൈൽഡ് കളർ, അതായത് രണ്ടുപേരും ഡിസ്റ്റൻസ് ഈക്വൽ ആണ് എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോ ഇങ്ങനെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കളേഴ്സിന്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക, ആ ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങളുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ജനറലി ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും, n1 λ1 = n2 λ2 എന്ന് വരും. കാരണം സെയിം അപ്പാരൻസ് യൂസ് ചെയ്യുമ്പോൾ സ്മോൾ ഡി ക്യാപിറ്റൽ ഡി ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് വരും. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആവും. ഓക്കെ, ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോ ഇൻഡിഫറൻസ് കഴിഞ്ഞു, ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഡിഫ്രാക്ഷൻ. ആൻഡ് രണ്ട് പേരുടെ ആണ് കണ്ടീഷൻസ് പറഞ്ഞത്, ഒന്ന് ഫ്രെസ്നൽ ആൻഡ് ഒന്ന് ഫ്രോൺഹോഫർ. അപ്പൊ ഫ്രെസ്നൽ അല്ലെങ്കിൽ ഫ്രെനൽ എന്നാണ് നമ്മൾ ജനറലി പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ, ഫ്രെനൽസ് ഡിസ്റ്റൻസ്, ഫ്രെനൽസ് ഡിഫ്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വി മൂവ് ഓൺ ടു ഡിഫ്രാക്ഷൻ. അപ്പൊ ഡിഫ്രാക്ഷൻ രണ്ട് ടൈപ്സ് ആണുള്ളത്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ, രണ്ടാമത്തത് ഫ്രെനൽ ഡിഫ്രാക്ഷൻ. അപ്പൊ ഫ്രെനൽ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ സോഴ്സും നമ്മുടെ സ്ക്രീനും വിൽ ബി അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും വെച്ചിട്ടുള്ളത്. ഫ്രെനൽ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മുടെ സോഴ്സും സ്ക്രീനും വിൽ ബി കെപ്റ്റ് അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, ഇനി ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ആണെങ്കിലോ അവിടെ സോഴ്സും സ്ക്രീനും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും വെച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടേ രണ്ട് പോയിന്റ്സേ പറഞ്ഞുള്ളൂ, ഫ്രെനൽ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ സോഴ്സും സ്ക്രീനും ഫൈനൈറ്റ് ഡിസ്റ്റൻസില്, ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ സോഴ്സും സ്ക്രീനും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ. സംശയമില്ലല്ലോ, ഫ്രണ്ടിലാണെങ്കിൽ ഫൈനൈറ്റ്, ഫ്രോൺഹോഫർ ആണെങ്കിൽ ഇൻഫൈനൈറ്റ്. അപ്പൊ നമ്മളിവിടെ ചെയ്ത് പഠിക്കാൻ പോകുന്നത് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ആണ്. അപ്പൊ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ വേണം വരാൻ അല്ലേ. ലാബില് ഇൻഫിനിറ്റി എന്ന സംഭവം പോസിബിൾ ആക്കണമെങ്കിൽ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് എ കൺവേർജിംഗ് ലെൻസ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളൊരു സോഴ്സ് വെക്കും, അത് സോഴ്സ് വെക്കുന്നത് ലെൻസിന്റെ ഫോക്കസിലായിരിക്കും. അപ്പൊ ഇവിടുന്ന് വരുന്നത് എന്തായിരിക്കും? പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ,
And one more thing, നമ്മുടെ സ്ക്രീനിൽ ഇതിനെ കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇതിന്റെ തൊട്ടിവിടെ വി ആർ കീപ്പിംഗ് വൺ മോർ ലെൻസ് ഹിയർ. ഓക്കെ, അപ്പൊ നമുക്ക് പല കേസുകളിൽ ഇങ്ങനെ പറയാം, ഈ ക്യാപിറ്റൽ ഡി, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ, വിൽ ആക്ച്വലി ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ആയിരിക്കും. അപ്പൊ പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉപയോഗപ്പെടും. ഓക്കെ, നൗ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഇസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ഓബ്സ്റ്റക്കിൾസ്. അപ്പൊ ഈ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ഓബ്സ്റ്റക്കിൾസ് നടക്കണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ സൈസ് ഓഫ് ദി ഓബ്സ്റ്റക്കിൾ മസ്റ്റ് ബി കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. എങ്ങനെയാണ്, സൈസ് ഓഫ് ദി ഓബ്സ്റ്റക്കിൾ മസ്റ്റ് ബി കമ്പയറബിൾ ടു ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഈ ഒരു പോയിന്റ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. നൗ ഇനി നമുക്ക് നേരത്തെ യങ്സ് ഡബിൾ സ്റ്റഡി പറഞ്ഞതുപോലെ മാക്സിമ ആൻഡ് മിനിമ കണ്ടീഷനിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ബാൻഡ്, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ മാക്സിമ എന്ന് വിളിക്കുന്നത്. ഈ സെൻട്രൽ ബാൻഡിനായിരിക്കും മാക്സിമം ഇന്റൻസിറ്റി വരുന്നത്. ഏതിനായിരിക്കും? സെൻട്രൽ ബാൻഡിന്റെ ഇന്റൻസിറ്റി ആയിരിക്കും മാക്സിമം. ഇനി മുകളിലേക്ക് താഴത്തേക്കും പോകുമ്പോൾ വിൽ ഹാവ് എ മിനിമ ഹിയർ, ഒരു മാക്സിമ, ദെൻ എ മിനിമ, ദെൻ എ മാക്സിമ, ഇങ്ങനെ പോകും. ഇവിടെ മിനിമ, ദെൻ എ മാക്സിമ, ദെൻ എ മിനിമ, ദെൻ എ മാക്സിമ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ ഒരു പോയിന്റ്, സെൻട്രൽ മാക്സിമ ആയിരിക്കും മാക്സിമം വിഡ്ത് വരുന്നത്. ഏതിനായിരിക്കും? സെൻട്രൽ മാക്സിമയ്ക്കായിരിക്കും മാക്സിമം വിഡ്ത് വരുന്നത്. അതിന്റെ മുകളിലേക്കും താഴത്തേക്കുള്ള ഡാർക്ക് ബാൻഡിന്റെയും ബ്രൈറ്റ് ബാൻഡിന്റെയും വിഡ്ത്തും അതുപോലെ ഇന്റൻസിറ്റിയും വേരിയിങ് ആയിരിക്കും. താഴത്തേക്ക് വരുന്തോറും ഈ ബ്രൈറ്റ് ബാൻഡിന്റെ അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡിന്റെ വിഡ്ത് കുറഞ്ഞു 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 വരും. മുകളിലേക്ക് പോകും തോറും ഈ ഡാർക്ക് ബാൻഡിന്റെ അല്ലെങ്കിൽ ബ്രൈറ്റ് ബാൻഡിന്റെ വിഡ്ത് കുറഞ്ഞു 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 പോകും. ഓക്കെ, അപ്പൊ സെൻട്രൽ ബാൻഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മാക്സിമം ഇന്റൻസിറ്റി വരുന്നത്, അതുപോലെ മാക്സിമം വിഡ്ത്തും വരുന്നത്. മുകളിലേക്കും താഴത്തേക്കും ഇന്റൻസിറ്റിയും വിഡ്ത്തും കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരിക്കലും നമുക്ക് ഡാർക്ക് ബാൻഡ്സ് ആർ പിച്ച് ഡാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ കുറച്ച് ഒരു വേരിയേഷൻ അവിടെ സംഭവിക്കുന്നത് ഇടയ്ക്ക്. അപ്പോ ഈ ഡിഫ്രാക്ഷൻ നടക്കുമ്പോൾ സെക്കൻഡറി മിനിമ ആൻഡ് സെക്കൻഡറി മാക്സിമയുടെ കണ്ടീഷൻസ് നമുക്ക് കൂടെ പറയാം. അപ്പൊ ഇവിടെ മിനിമാസ് എന്ന് പറയുമ്പോൾ നടുക്കുള്ളവരെ നമ്മൾ പ്രിൻസിപ്പൽ മാക്സിമ അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമ എന്ന് പറയും. തൊട്ടിപ്പറയുള്ള മാക്സിമയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മാക്സിമ. അപ്പൊ ഇവനെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ എന്ന് വിളിക്കും, ഇവനെ സെക്കൻഡ് സെക്കൻഡറി മാക്സിമ എന്ന് വിളിക്കും, അങ്ങനെയൊക്കെ പോകും. അതുപോലെ ഇവനെ ഫസ്റ്റ് സെക്കൻഡറി മിനിമ എന്ന് വിളിക്കും, ഇവനെ സെക്കൻഡ് സെക്കൻഡറി മിനിമ എന്ന് വിളിക്കും. താഴത്തേക്കും അതുപോലെ തന്നെയാണ് കേട്ടോ, ഇത് ഫസ്റ്റ് സെക്കൻഡറി മിനിമ, ഇത് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ, സെക്കൻഡ് സെക്കൻഡറി മിനിമ, സെക്കൻഡ് സെക്കൻഡറി മാക്സിമ, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ സെക്കൻഡറി മിനിമയുടെ കണ്ടീഷൻസ് കാണാം. അപ്പൊ ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കും പറയാം, ഒരു വേവ് ഇവിടെ നിന്ന് വരുന്നു, ഒരു വേവ് ഇങ്ങനെ പോകുന്നു അല്ലെ. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഈ എ എൻ ആണ്. ഓക്കെ, ആൻഡ് ഫ്രം ദിസ് ട്രയാങ്കിൾ എ എൻ ബി നമുക്ക് എഴുതാൻ പറ്റും, ഇത് തീറ്റയാണ്, ഇത് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാത്ത് ഡിഫറൻസ് എ എൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡി സൈൻ തീറ്റ. നോക്കിയാൽ മതി, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോണിയസ് അല്ലെ. അപ്പൊ സൈൻ തീറ്റ കമ്പോണന്റ്, അപ്പോ എ എൻ എന്ന് പറഞ്ഞാൽ ഡി സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡറി മിനിമയുടെ കണ്ടീഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സെക്കൻഡറി മിനിമയുടെ കണ്ടീഷൻ എഴുതാം, സെക്കൻഡറി മിനിമ. അപ്പൊ സെക്കൻഡറി മിനിമ എന്ന് പറയുമ്പോൾ പാത്ത് ഡിഫറൻസ് ഷുഡ് ബി ഈക്വൽ ടു, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, മറ്റൊരിടത്ത് നമ്മൾ പഠിച്ച കേസ് യങ്സ് ഡബിൾ സ്റ്റഡിയിൽ എന്താ പഠിച്ചത്, മാക്സിമ എന്ന് കേട്ടാൽ എൻ ലാംഡ, മിനിമ എന്ന് പറഞ്ഞാൽ ടു എൻ പ്ലസ് വൺ ലാംഡ ബൈ ടു അല്ലെ. പക്ഷെ ഇവിടെ കണ്ടീഷൻ അങ്ങ് മാറി, ഇവിടെ മിനിമ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താണെന്നറിയോ, എൻ ലാംഡ, മാക്സിമ എന്ന് പറയുമ്പോൾ ടു എൻ പ്ലസ് വൺ അല്ലെങ്കിൽ ടു എൻ മൈനസ് വൺ യൂസ് ചെയ്യാം, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ ആദ്യം സെക്കൻഡറി ഏതെടുക്കാൻ പോകുന്നത്, മിനിമയുടെ കണ്ടീഷൻ എടുക്കാം. അപ്പൊ സെക്കൻഡറി മിനിമയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ ഡി എന്ന് എഴുതാം. അല്ലെങ്കിൽ തീറ്റ ഈസ് വെരി സ്മോൾ, തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ ലാംഡ ബൈ ഡി എന്ന് എഴുതാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ആംഗുലാർ ഡിസ്റ്റൻസ് ആണ്. അതായത് എന്റെ ഒരു ബാൻഡ് ഇവിടെയുണ്ട്, ഇവിടെ ഒരു സെക്കൻഡറി മിനിമ ഉണ്ടെങ്കിൽ ഈ സെക്കൻഡറി മിനിമയായിട്ട് ഇവൻ മേക്ക് ചെയ്യുന്ന ആംഗുലാർ വിഡ്ത് ആണ് ഇത് കാണിച്ചിട്ടുള്ളത്, ആംഗുലാർ ഡിസ്റ്റൻസ് ആണ് തീറ്റ എൻ ലാംഡ ബൈ ഡി. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ലീനിയർ ഡിസ്റ്റൻസ് എക്സ് എൻ എങ്ങനെ എഴുതും നമ്മള്, എക്സ് എൻ വിൽ ബി ഈക്വൽ ടു തീറ്റ ഇൻ ടു ഡി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എൻ ലാംഡ ഡി ബൈ ഡി. ഇത് തന്നെ അല്ലെ എൻസിൽ നമ്മൾ മാക്സിമയില് മാക്സിമയില് കണ്ട കണ്ടീഷൻ അല്ലെ, സെയിം കണ്ടീഷൻ ഇവിടെ വന്നപ്പോ നേരെ അങ്ങ് തിരിഞ്ഞു. ഓക്കെ അല്ലെ, ഇനി അടുത്തത് സെക്കൻഡറി മാക്സിമ ആണ്. സെക്കൻഡറി മാക്സിമം
Now, secondary maxima in the rainbow, the condition would be d sin theta is equal to d sin theta equal to 2n plus 1 lambda by 2. 2n plus 1 lambda by 2. But n in the value is starting from 1. 1, 2, 3, and then n in the value. Okay? But 2n plus 1 lambda by 2 I give in the condition secondary maxima in the condition. Okay? Now, this can be written as sin theta is equal to 2n plus 1 lambda by 2 d in the അല്ലെങ്കിൽ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ഡിസ്റ്റൻസ് എക്സ് എൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എക്സ് എൻ ഇസ് ഈക്വൽ ടു 2 എൻ പ്ലസ് 1 ലാംഡ ബൈ 2 ഡി ഇൻടു ക്യാപിറ്റൽ ഡി. അപ്പൊ നമുക്ക് എക്സ് എൻ എഴുതാം, വിച്ച് ഇസ് എ കണ്ടീഷൻ ഫോർ ദി സെക്കൻഡറി മാക്സിമം. അപ്പൊ ഓർത്തേക്കും ഇവിടെ എൻ ഇസ് ഈക്വൽ ടു 1, 2, 3 എന്നാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ, എനി ഡൗട്ട്സ് ദേർ? ഓക്കെ ഫൈൻ. അപ്പൊ സെക്കൻഡറി മാക്സിമയുടെ കണ്ടീഷൻ കണ്ടു, സെക്കൻഡറി മിനിമം, സെക്കൻഡറി മിനിമം ആൻഡ് സെക്കൻഡറി മാക്സിമയുടെ കണ്ടീഷൻസ് കണ്ടു. അപ്പൊ എന്ന് എങ്ങനെ പോകുന്നു എന്ന് ആലോചിച്ചോളാം, എന്നിന്റെ വാല്യൂ എങ്ങനെയാണ് പോകുന്നത് ആലോചിച്ചോളാം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ സെൻട്രൽ മാക്സിമം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും വിളിക്കുന്നത് സെക്കൻഡറി മിനിമ, സെക്കൻഡറി മാക്സിമസ് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ സെക്കൻഡറി മിനിമ യൂസ് ചെയ്ത് നമുക്ക് സെൻട്രൽ മാക്സിമയുടെ വിത്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ സെൻട്രൽ മാക്സിമ എന്ന് വിചാരിച്ചുള്ളൂ. ഇവിടെ ഒരു മിനിമ വരുന്നു അല്ലെ, ഇതൊരു മാക്സിമ, ഇവിടെ ഒരു മാക്സിമ വരുന്നത്, ഇങ്ങനെയല്ലേ വരുന്നത്, റൈറ്റ്? അപ്പൊ ഈ സെൻട്രൽ മിനിമ മാക്സിമയുടെ വിട്ത് എന്ന് വെച്ചാൽ ഇതാണ് ഇവന്റെ വിട്ത്, സംശയമില്ലല്ലോ. ദിസ് ഇസ് എ വിഡ്ത്. അപ്പൊ ഇത് നമ്മുടെ തീറ്റയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ മിനിമ തുടങ്ങുന്ന പോയിന്റ്, നമ്മുടെ സ്ലിറ്റ് ഇവിടെയാണല്ലോ. അപ്പൊ ഈ പോയിന്റ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മിനിമയാണ് അല്ലെ. അപ്പൊ ഇതും നമ്മുടെ മിനിമയാണ് ആണല്ലോ. അപ്പോ ഈ മിനിമ തുടങ്ങുന്ന ഡിസ്റ്റൻസ് തീറ്റ നമുക്കറിയാം. ഫസ്റ്റ് മിനിമയുടെ കണ്ടീഷൻ, ഫസ്റ്റ് മിനിമം തീറ്റ ഇസ് ഈക്വൽ ടു പറഞ്ഞേ ലാംഡ ബൈ ഡി, എൻ ലാംഡ ബൈ ഡി അല്ലേ. ഇപ്പൊ ലാംഡ ബൈ ഡി, അപ്പൊ ഇത് ലാംഡ ബൈ ഡി ആണ്, ഇതും ലാംഡ ബൈ ഡി ആണ്, ഇത് ലാംഡ ബൈ ഡി, ഇതും ലാംഡ ബൈ ഡി അല്ലേ. അപ്പൊ ഈ മാക്സിമയുടെ ടോട്ടൽ ആംഗിൾ വിട്ട് എന്താ, ടു തീറ്റ, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ലാംഡ ബൈ ഡി. അപ്പോ മീൻ മാക്സിമയുടെ, സെൻട്രൽ മാക്സിമയുടെ വിട്ത് എന്ന് പറയുന്നത് 2 ലാംഡ ബൈ ഡി. ഇനി ലീനിയർ വിട്ട് ആണ് വേണ്ടതെങ്കിലോ, ലീനിയർ വിട്ട് ആണെങ്കിൽ എന്ത് വരും, ലീനിയർ വിട്ത് വിൽ ബി ഈക്വൽ ടു ഒരു ഡി കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ, 2 ലാംഡ ഡി ബൈ ഡി, ദാറ്റ് വിൽ ബി ദ ലീനിയർ വിട്ത് ഓഫ് ദി സെൻട്രൽ മാക്സിമം. അപ്പോ ഇത്രയും ഫസ്റ്റ് മിനിമയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയത് അല്ലേ. ഫസ്റ്റ് മിനിമ തീറ്റ ലാംഡ ബൈ ഡി, എൻ ലാംഡ ബൈ ഡി എടുത്തു, ലാംഡ ബൈ ഡി, അങ്ങനെ നമുക്ക് വിട്ത് കിട്ടി 2 ലാംഡ ഡി ബൈ ഡി. ഓക്കെ, അപ്പൊ ഡിഫ്രാക്ഷൻ ഐഡിയ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ത് സ്ലിറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ യൂസ് ചെയ്തത് ഒരു റെക്ടാംഗുലർ സ്ലിറ്റ് അല്ലെങ്കിൽ സ്ക്വയർ സ്ലിറ്റ്. ഇനി ഇത് സർക്കുലർ സ്ലിറ്റ് ആണെന്ന് വിചാരിച്ചു. സർക്കുലർ സ്ലിറ്റ് ആണെങ്കിൽ ലെറ്റ് അസ് കൺസിഡർ സർക്കുലർ സ്ലിറ്റ് ഓഫ് ഡയമീറ്റർ ഡി. സർക്കുലർ സ്ലിറ്റ് ഓഫ് ഡയമീറ്റർ ഡി. അപ്പൊ സർക്കുലർ സ്ലിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം ടെലിസ്കോപ്പ് മൈക്രോസ്കോപ്പ് പഠിക്കുമ്പോൾ നമ്മൾ സർക്കുലർ സ്ലിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സർക്കുലർ ലെൻസസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സർക്കുലർ സ്ലിറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ദെൻ the condition will be d sin theta is equal to 1.22 n lambda. 1.22 n lambda ആയിരിക്കും circular slit യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടീഷൻ ഫോർ മിനിമ, സോറി ഫോർ മിനിമ, റൈറ്റ്? സോ d sin theta is equal to 1.22 n lambda. d എന്ന ഡയമീറ്റർ ഓഫ് ദ circular slit, മറിപ്പോരുത് കേട്ടോ, d is the diameter of the circular slit in this condition. ഓക്കെ, അപ്പോ നമ്മൾ റെക്ടാംഗുലർ സ്ലിറ്റ് അല്ലെങ്കിൽ സ്ക്വയർ സ്ലിറ്റ് ആണെങ്കിൽ ആദ്യം പറഞ്ഞ കണ്ടീഷൻസ്, സർക്കുലർ സ്ലിറ്റ് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ചോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ബേസ് ചെയ്ത് യു ജസ്റ്റ് സീ അബൌട്ട് ദ റിസോൾവിംഗ് പവർ ആൻഡ് റെസൊല്യൂഷൻ എന്താണെന്ന് കാണാം. അതിനുശേഷം നമുക്ക് പോളറൈസേഷനിലേക്ക് പോകാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, ആൻഡ് ദാറ്റ് ഇസ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആൻഡ് റിസോൾവിംഗ് പവർ. അപ്പൊ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഓബ്ജെക്ട്സ്. അപ്പൊ അടുത്തടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ഓബ്ജെക്ട്സ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്, സോ ദാറ്റ് ദേ ക്യാൻ ബി സെപ്പറേറ്റ്ലി സീൻ. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഓബ്ജെക്ട്സ് സോ ദാറ്റ് ദേ ക്യാൻ ബി സെപ്പറേറ്റ്ലി ഓർ ഡിസ്റ്റിങ്ക്ലി സീൻ. അതിനാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ടേം ഓർത്ത് വെക്കേണ്ടതാണ് റിസോൾവിംഗ് പവർ. Now, resolving power എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. എന്താണ്, ഇറ്റ് ഇസ് എ എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു സെപ്പറേറ്റ്ലി സീ ഡിസ്റ്റന്റ് ഇമേജസ്. ടു സെപ്പറേറ്റ്ലി സീ
distant images of two objects which are placed close to each other. But limit of resolution nu paranjal, it is a minimum distance. Resolving power nu paranjal, it is the ability of the optical instrument to see these objects separately or distinctly. Okay, appo rendu karyangal, onnu microscope inde onnu telescope inde resolving power um limit of resolution aanu ningal mainly orthu vekkendathu. ഒന്നാമതായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന മൈക്രോസ്കോപ്പ് ആണ്. ഒരു സിമ്പിൾ ഒരു മൈക്രോസ്കോപ്പ് എടുത്തു നമ്മൾ, അതിന്റെ ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയാൻ നമുക്കറിയാം ഇത് ഇസ് ദി ലെൻസ് ക്ലോസ് ടു ദി ഒബ്ജക്ട് അല്ലെ. അപ്പൊ ഇവിടെയാണ് എന്റെ ഒബ്ജക്ട് ഓ ഇരിക്കുന്നത്. നൗ ദി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഇസ് ഗിവൺ ബൈ ഡി ഇസ് ഈക്വൽ ടു 1.22 ലാംഡ ബൈ 2n സൈൻ തീറ്റ. ഓർ റിസോൾവിംഗ് പവർ നമുക്ക് ഇങ്ങനെ എഴുതാം, റിസോൾവിംഗ് പവർ ഇസ് റെസിപ്രോക്കൽ ഓഫ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ് ടോ. This is equal to 2n sin theta divided by 1.22 lambda. அப்ப இவர ஓர்த்து வைக்கേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ n sin theta എന്ന് പറഞ്ഞാൽ we call it as a numerical aperture. എന്താ വിളിക്കുന്നേ? n sin theta നമ്മൾ വിളിക്കുന്നത് numerical aperture എന്നാണ്. அப்ப இவர നോക്കി അറിയാം n ന്റെ വാല്യൂ കൂടുമ്പോൾ, അതായത് ഞാൻ ഈ ലെൻസ് ഈ അറേഞ്ച്മെന്റ് ഒരു ഓയിൽ ഇവിടെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം ഉണ്ടല്ലോ, മീഡിയം ഒരു ഓയിലോ ഹൈ ഡെൻസിറ്റി ഉള്ള സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസോൾവിംഗ് പവർ കൂടുതലായിരിക്കും. അതുപോലെ ലാംഡ കൂടുമ്പോൾ റിസോൾവിംഗ് പവർ കുറയും. അപ്പൊ ലാംഡ കുറയണം. അതുകൊണ്ടാണ് നോർമൽ ഒരു മൈക്രോസ്കോപ്പിന് ഉപരിയായിട്ട് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റൈസ് ഒക്കെ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ആണെങ്കിൽ അവന്റെ വേവ് ലെങ്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റിസോൾവിംഗ് പവർ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ആൻഡ് റിസോൾവിംഗ് പവർ ഓഫ് എ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇനി അതുപോലെ ടെലിസ്കോപ്പ് എടുക്കുമ്പോൾ അവന്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ തന്നേക്കാണ് ഡി തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ ബൈ ഡി. ഓക്കെ, ഡി തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ ബൈ ഡി. അപ്പോ ഡി ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് അപ്പേർച്ചർ ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്റർ ആണ് ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ 1.22 ലാംഡ ബൈ ഡി, ലാംഡ ഇസ് എ വേവ് ലെങ്ത്. അപ്പൊ ഇത് ഡി തീറ്റയാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ ആണ്. യൂണിറ്റ് ഇസ് റേഡിയൻ. ഓക്കെ, ഇനി ഈ ഡി തീറ്റയുടെ റെസിപ്രോക്കൽ, ദാറ്റ് വിൽ ബി ദ റിസോൾവിംഗ് പവർ ഓഫ് ദ ടെലിസ്കോപ്പ്, ദാറ്റ് വിൽ ബി ഡി ഡിവൈഡഡ് ബൈ 1.22 ലാംഡ. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കേണ്ട വെരി രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ്, ഒന്ന് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, രണ്ട് റിസോൾവിംഗ് പവർ. എന്താ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ? ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് സോ ദാറ്റ് they can be distinctly seen or they are resolvable. And resolving power ennu vachal endana? It is the ability of an optical instrument to distinctly see two separate images of two closely spaced objects. Okay, ini mattoru term odu orthu vekkendathu something known as Fresnel's distance. Nammada Fresnel's distance ennu oru term avada orthu vekkana. Appo Fresnel's distance ennu paranjal, if the distance we are considering is very much less than Fresnel's distance, then the ray optics will be valid there. സ്മോൾ ഡി വളരെ ചെറുതാണ് കമ്പയർഡ് ടു ഫ്രണ്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്ത് വാലിഡ് ആയിരിക്കും? റേ ഒപ്റ്റിക്സ് ഇവിടെ വാലിഡ് ആയിരിക്കും. ഇപ്പൊ ഇതല്ല കണ്ടീഷൻ എങ്കിൽ നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? വേവ് ഒപ്റ്റിക്സ് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോ കണ്ടീഷൻ ഇതാണ്, ഇസഡ് എഫ് ഫ്രണ്ട് ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ ലാംഡ. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സൈസ് ഓഫ് ദി അപ്പേർച്ചർ ആൻഡ് ലാംഡ ഇസ് എ വേവ് ലെങ്ത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് വെരി മച്ച് ലെസ് ദാൻ ഇസഡ് എഫ് ആണെങ്കിൽ റേ ഒപ്റ്റിക്സ് ആണ് ഇവിടെ വാലിഡ് വരുന്നത്. അപ്പോ ഫ്രണ്ട്ലെസ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ മാക്സിമം ഡിസ്റ്റൻസ് അപ് ടു വിച്ച് റേ ഓപ്റ്റിക്സ് ഇസ് വാലിഡ്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു യൂസ് എ കൺസെപ്റ്റ് ഓഫ് വേവ് ഓപ്റ്റിക്സ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, റിസോൾവിംഗ് പവർ, അതുപോലെ ഫ്രണ്ട്ലെസ് ഡിസ്റ്റൻസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ എന്താണ്? സൈസ് ഓഫ് ദി അപ്പേർച്ചർ. ഓക്കെ അല്ലെ. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് പോളറൈസേഷനിലേക്കാണ്. പോളറൈസേഷൻ, ഓക്കെ, പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അത് നോക്കാം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫിനോമിനൻ ഓഫ് റെസ്ട്രിക്റ്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ്. റിപ്പീറ്റ്, ഇറ്റ് ഇസ് എ ഫിനോമിനൻ ഓഫ് റെസ്ട്രിക്റ്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഇൻ ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഡെഫിനേഷൻ കേട്ട കാര്യമായിട്ടൊന്നും മനസ്സിലാകത്തില്ല. സോ സിമ്പിൾ ആയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. നമ്മുടെ ഒരു വേവ്, ഒരു ട്രാൻസ്വേഴ്സ് വേവ്, നമ്മുടെ ലൈറ്റ് നമുക്കറിയാം, ഒരു ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വെച്ചാൽ എന്താ? The particles will be vibrating in a direction perpendicular to the direction of propagation. That's our transverse wave. Now, when a transverse wave goes, suppose at a point, an infinite number of transverse waves are coming in. Okay? So, at a particular point, a particle, infinite number of n number of directions are possible. That's the vibration motion. Okay? So, that wave is unpolarized wave. Unpolarized wave.
അപ്പോൾ നമുക്കറിയാം ഒരു ട്രാൻസ്വേഴ്സ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എടുക്കുമ്പോൾ അതിനകത്ത് ഇലക്ട്രിക് കമ്പോണൻസ് ഉണ്ട്, അതുപോലെ മാഗ്നറ്റിക് കമ്പോണൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഒരു ഒപ്റ്റിക്കൽ സ്റ്റഡിയുടെ ആവശ്യത്തിന് നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് മാത്രം എടുത്താൽ മതി, ബിക്കോസ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് അവന്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആണ്. അപ്പൊ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെ ഒരു സെർട്ടൺ ഡയറക്ഷനിൽ റെസ്ട്രിക്ട് ചെയ്യിക്കുക, അതാണ് ഈ പോളറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അത് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സപ്പോസ് ഒരു ഒരു പേന, as you can see there is a pen in my hand, അല്ലെ, ഇത് മറ്റൊരു ഇതാണ് വിചാരിച്ചു. അപ്പൊ ഒരു വേവ് ഇനീഷ്യലി വരുമ്പോൾ വേവിന് രണ്ട് കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒന്ന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ്, മറ്റൊന്ന് ഒരു വെർട്ടിക്കൽ കമ്പോണന്റ്. ഈ വേവ് ഇങ്ങനെ പോവുകയാണ്. ഈ വേവ് ഇങ്ങനെ പോകുന്ന സമയത്ത് സപ്പോസ് ദർ ഇസ് ഒരു ടോംലൈൻ ക്രിസ്റ്റൽ എടുക്കാം, ടോംലൈൻ ക്രിസ്റ്റൽ, അവനെ നമ്മൾ വിളിക്കുന്നത് പോളറൈസർ എന്നാണ്. ടോംലൈൻ ക്രിസ്റ്റൽ, ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ വെച്ചേക്കുന്നു. അപ്പോ ക്രിസ്റ്റലിലെ ആക്സിസ് നേരെയാണ്, as you can see നേരെയാണ് അല്ലെ. അപ്പൊ ആക്സിസ് നേരെയാന്ന് വെച്ചാൽ നേരെയുള്ള കമ്പോണൻസിനെ മാത്രമേ ഇവൻ കടത്തി വിടത്തുള്ളൂ, ബാക്കിയുള്ളതിനെ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഒരു വേവ് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വേവ് പോവാണ്, അപ്പൊ എന്ത് പറ്റും, ഒരു ഇവിടെ ടോംലൈൻ ക്രിസ്റ്റൽ എത്തുമ്പോ ഈ സംഭവം ഉണ്ടല്ലോ അത് കട്ടായി പോവും, ഇവൻ മാത്രം ഇങ്ങനെ പോവും. ഓക്കെ, അപ്പൊ ഇവൻ കട്ടായി പോയി, ഇവൻ ഇങ്ങനെ അങ്ങ് പോവും, പറയുന്നത് മനസ്സിലാവുണ്ടോ? അപ്പൊ വിച്ച് മീൻസ് ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് കമ്മിങ് ഇൻ ഐ നോട്ട് ആയിരുന്നെങ്കിൽ, ഇതിന്റെ പുറത്തേക്ക് വരുമ്പോ ഇതിന്റെ രണ്ട് കമ്പോണൻസ് എടുത്തപ്പോ എന്റെ ഓർമ്മ കട്ടായി പോയി, പകുതിയല്ലേ പോകുന്നുള്ളൂ, വിച്ച് മീൻസ് ഇന്റൻസിറ്റി റെഡ്യൂസസ് ടു ഐ നോട്ട് ബൈ ടു. ഇനി ക്ലസ്സിൽ എപ്പോഴും ഇങ്ങനെ വെക്കണം എന്നില്ല, ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും ക്ലസ്സിൽ വെക്കുന്നത്. അപ്പൊ നേരെ തിരിച്ച് ക്ലസ്സിൽ വെക്കുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ, ഇവൻ അങ്ങ് കടന്നു പോകും, ഇവൻ അങ്ങ് കട്ടായി പോകും, മനസ്സിലാവണ്ടോ? അപ്പൊ ഐഡിയ ഇത്രയേ ഉള്ളൂ, ക്രിസ്റ്റൽ എങ്ങനെയാണോ ഓറിയന്റ് ചെയ്തിട്ടുള്ളത്, അപ്പൊ ഈ ക്രിസ്റ്റലിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് മാത്രമേ ഇതിലൂടെ പാസ് ചെയ്ത് പോകത്തുള്ളൂ, ബാക്കി ഗെറ്റ്സ് കട്ട്. ഓക്കെ, അത് റെസ്ട്രിക്റ്റഡ് ആകും, അവിടെ അവൻ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സച്ച് ക്രിസ്റ്റൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസർ. എന്താ വിളിക്കുന്നത്? പോളറൈസർ എന്നാണ് വിളിക്കുന്നത്. നൗ ഈ പോളറൈസറിനെ കുറിച്ച് പറയുമ്പോൾ ഐ ഷുഡ് ടെൽ യു വാട്ട് ഇസ് ആൻ അനലൈസർ ഓൾസോ. അപ്പൊ അനലൈസർ എന്ന് വെച്ചാൽ ഒരു ക്രിസ്റ്റൽ കൂടി ഉണ്ട് അവിടെ, ഒരു ക്രിസ്റ്റൽ കൂടി ഉണ്ട്. അപ്പൊ ഈ ക്രിസ്റ്റൽ നമ്മൾ വെക്കുന്നത് ഒരു സെർട്ടൺ ആംഗിൾ ആയിരിക്കും, ആൻഡ് ദിസ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഓൾസോ. ഈ ക്രിസ്റ്റൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഈ ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അപ്പൊ ഇവിടെ നിന്ന് ഈ സ്ട്രെയിറ്റ് ഉള്ള കമ്പോണന്റ് മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ സപ്പോസ് എന്റെ ക്രിസ്റ്റൽ ഇങ്ങനെ കിടത്തിയിട്ടേക്കുവാന്ന് വിചാരിച്ചു. ഓക്കെ, കിടത്തിയിട്ടേക്കുവാണെങ്കിൽ ഇതും കൂടി കട്ടാവത്തില്ലേ, അപ്പൊ പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും, ഒന്നും വരത്തില്ല. വിച്ച് മീൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ ആംഗിൾ ഓഫ് ദി അനലൈസർ ഈ പുറത്തേക്ക് വരാൻ പോകുന്ന ഇന്റൻസിറ്റി ഓഫ് ദ വേവ് വേരിയസ്. ഓക്കെ, അപ്പൊ ഒരു അനലൈസർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാമെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ആംഗിൾ ഓഫ് ദി അനലൈസർ ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് കമ്മിങ് ഔട്ട് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, അതിന് ഗവേൺ ചെയ്യുന്നതാണ് ലോ ഓഫ് മാലസ് എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് മാലസ്? സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് മാലസ് ഒരു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കമ്മിങ് ഔട്ട് ഓഫ് എൻ അനലൈസർ ഐ ഡാഷ് വിൽ ബി ഈക്വൽ ടു ഐ നോട്ട്. ഐ നോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഐ നോട്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഈ ഐ നോട്ട് അല്ല കേട്ടോ, ഐ നോട്ട് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എൻട്രിങ് ദ അനലൈസർ. ഐ റിപ്പീറ്റ്, ഐ നോട്ട് ഇസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് എൻട്രിങ് ദി അനലൈസർ. ഓക്കെ, അപ്പൊ ഐ നോട്ട് കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. Now theta എന്ന് പറഞ്ഞാൽ it is an angle between, theta is the angle between the polarizer and the analyzer. എന്താണ് theta? Theta is the angle between the polarizer and the analyzer. Okay, അപ്പൊ I dash is equal to I naught cos square theta, I dash is equal to I naught cos square theta. ഇതിനാണ് നമ്മൾ law of malus എന്ന് പറയുന്നത്. Okay, but theta എന്നാണ് angle between the axis of the polarizer and the analyzer. But depending on the angle, ഈ അനലൈസറിന് പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് ഒന്നാമത് അവിടെ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻ. രണ്ടാമത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലൈറ്റ് പോളറൈസ്ഡ് ആവണമെങ്കിൽ എപ്പോഴും ഇതൊരു പോളറൈസ് പോളറോയിഡ് ക്രിസ്റ്റലൂടെ പാസ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇടയ്ക്ക് റിഫ്ലക്റ്റഡ് ആകുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആകും, ഇടയ്ക്ക് സ്കാറ്റേർഡ് ആകുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആകും. അപ്പോ സപ്പോസ് ലൈറ്റ് ഇസ് ഇൻസിഡന്റ് ഓൺ എ ഇന്റർഫേസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് at a certain angle known as ip. ip എന്ന് പറഞ്ഞാൽ polarizing angle എന്ന് പറയും. ip എന്ന് പറഞ്ഞാൽ polarizing angle. So if the light is incident at an angle ip, then the reflected light will be completely plane polarized. Now I repeat, with particular angle ip incident ആകുമ്പോൾ, if the reflected light is completely plane polarized, നമ്മൾ ഈ ആംഗിളിനെ വിളിക്കുന്ന പേര് polarizing angle എന്നാണ്. എന്താ വിളിക്കുന്നത്? Polarizing angle. And in such a situation, Brewster's law gets valid over there.
Brewster's law. Brewster's law ennu paranjal tan ip is equal to n, the refractive index. Alleyum namukku n2 by n1 ennu parayam. Okay, and this is angle of refraction. I repeat again, when the light is incident at the polarizing angle, the reflected ray will be completely plane polarized. Completely plane polarized ആയിരിക്കും reflected ray. അപ്പോൾ tan ip is equal to n21. ഇവിടെ നമുക്ക് Brewster's law എന്ന് വിളിക്കാം. Or this is also equal to sin i by sin r. അല്ലേ? കാരണം n21 എന്താ? Sin i by sin r ആണ് നമ്മുടെ Snell's law of refraction. Right? അപ്പോൾ n21 is equal to sin i by sin r. So that is our Brewster's law. Okay? അപ്പോൾ law of malice ഓർത്തു വെക്കുക, Brewster's law ഓർത്തു വെക്കുക. And ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. The polarizing angle plus angle of refraction will be equal to 90 degree. Or ingane parayam, ivaru thammilulla angle 90 degree aayirikkum. Reflected ray um refracted ray um thammilulla angle 90 degree aayirikkum. Ibda r endana refracted ray da angle aanu to. Appa ip plus r will be equal to 90 degree. Appa ingane orthu vekkam namukku angle between the reflected ray and the refracted ray will be 90 degree. Okay aanallo. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പോളറൈസേഷനിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ പോളറൈസേഷന്റെ ബേസിക് ലോജിക് റെഡി ഒന്നും ഞാൻ ആക്ച്വലി നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. അതിന്റെ കോൺസെപ്റ്റ്, കോർ കൺസെപ്റ്റ് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് കേട്ടോ. ഞാൻ കോർ കൺസെപ്റ്റ് അല്ല, പ്രോബ്ലം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ലോ ഓഫ് മാലസ് ഓർത്ത് വെക്കുക. ആൻഡ് ഒരു കാര്യം കൂടി ഓർക്കണം, ഒരു പോളറൈസറിലൂടെ ലൈറ്റ് കയറി പുറത്തേക്ക് വരുമ്പോൾ ഇന്റൻസിറ്റി എത്രയാവും? പകുതിയാവും. എത്ര? I 0/2. അനലൈസർ നമുക്ക് ടേൺ ചെയ്യാം. അനലൈസറിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റ് ഇന്റൻസിറ്റി എന്താ? അനലൈസറിന്റെ അകത്ത് കയറുന്ന ഇന്റൻസിറ്റി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. തീറ്റ എന്താ? ആംഗിൾ ബിറ്റ്വീൻ പോളറൈസർ ആൻഡ് അനലൈസർ. ചിലപ്പോൾ രണ്ട് മൂന്ന് പോളറൈസർ അനലൈസേഴ്സ് ഒക്കെ വരും. അപ്പൊ രണ്ടു മൂന്ന് സ്റ്റെപ്സിൽ നമ്മൾ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം കേട്ടോ. ഇനി മറ്റത് ഓർത്തു വെക്കേണ്ടത് എന്താണ്? ടാൻ ഐ പിയുടെ കാര്യമല്ലേ, എന്താ അത് ബ്രൂസ്റ്റേഴ്സിലോ കൂടി അവിടെ ഓർത്തു വെക്കണം. ഓക്കെ. ഇനി നമ്മുടെ നേച്ചറിൽ പലപ്പോഴും നമ്മുടെ കണ്ണിലൊക്കെ വീഴുന്ന ലൈറ്റ്, ഈ ലൈറ്റ് പലപ്പോഴും എന്താണെന്ന് അറിയോ? പോളറൈസ്ഡ് ആയിരിക്കും. സ്കാറ്ററിംഗ് ക്യാൻ ഓൾസോ പോളറൈസ് ലൈറ്റ്. ഓക്കെ. അപ്പൊ സ്കാറ്ററിംഗ് സംഭവിച്ചാലും അവിടെ ലൈറ്റ് എന്താകും? പോളറൈസ്ഡ് ആവാനുള്ള സർവ ചാൻസും ഉണ്ട്. ഓക്കെ. ഇനി ഈ പോളറൈസേഷന്റെ യൂസസ് പറഞ്ഞാൽ സൺഗ്ലാസ് ഇല്ലേ, സൺഗ്ലാസ്, കാറിന്റെ ഒക്കെ വിൻഡ്ഷീൽഡ്, അവിടെയൊക്കെ നമ്മൾ പോളറൈസിംഗ് ഷീറ്റ് യൂസ് ചെയ്യും. എന്തിനാന്ന് അറിയോ? വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ. ഇപ്പൊ നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ, ടു വീലറോ കാറൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഓപ്പോസിറ്റ് വരുന്ന ആള് മിക്കവാറും ലൈറ്റ് ഡിം ചെയ്യത്തില്ല. നമ്മൾ ഡിം ചെയ്താലും അവർ ഡിം ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിം ചെയ്യില്ല. വി ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ് അല്ലേ. കുറെ പല ആക്സിഡൻസ് ഉണ്ടാവുന്ന അങ്ങനെ ലൈറ്റ് ഡിം ചെയ്യാതിരിക്കുമ്പോൾ. ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ ഡു ഡിം യു ലൈറ്റ്. ഓക്കെ. ഓർ ആസ്ക് യുവർ പാരന്റ്സ് ടു ഡിം യു ലൈറ്റ്. ഓക്കെ, പ്ലീസ് ഡു ദാറ്റ്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ വിൻഡ്ഷീൽഡിലെല്ലാം നമ്മൾ പോളറൈസേഷൻ ഷീറ്റ് ഒട്ടിക്കും. എന്തിനാ? ഈ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കട്ട് ചെയ്യും, കുറയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? അങ്ങനെ പല പല യൂസസ് ഉണ്ട് നമ്മുടെ പോളറോയിഡ് ക്രിസ്റ്റൽസിനും പോളറൈസിംഗ് പോളറൈസേഷൻ എന്ന ഫിനോമിനൻ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കാണാം ഇവിടെ, സ്റ്റാർട്ടിംഗ് വിത്ത് ഡോപ്ലർ എഫക്ട് ഇൻ ലൈറ്റ്. ആദ്യം നമുക്ക് ഡോപ്ലർ എഫക്റ്റിലേക്ക് പോകാം. നൗ ഡോപ്ലർ എഫക്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് അപ്പാരന്റ് ചേഞ്ച് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് പെർസീവ്ഡ് ബൈ ആൻ ഒബ്സർവർ വെൻ ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദി ഒബ്സർവർ. അപ്പൊ ഇവർ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ അവിടെ വരുന്ന അപ്പാരന്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത്. രണ്ട് സിറ്റുവേഷൻസ് ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ സിറ്റുവേഷനിൽ ദ സോഴ്സ് ഇസ് മൂവിംഗ് എവേ ഫ്രം ദി ഒബ്സർവർ ആണ് എടുക്കുന്നത്. അപ്പൊ വെൻ ഇസ് മൂവിംഗ് എവേ മീൻസ് ദ കണ്ടീഷൻ ഫോർ അപ്പാരന്റ് ഫ്രീക്വൻസി വിൽ ബി മ്യൂ ഇൻ ടു റൂട്ട് ഓഫ് വൺ മൈനസ് വി ബൈ സി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് വി ബൈ സി ആണ്. വി എന്ന് വെച്ചാൽ ദ സ്പീഡ് ഓഫ് ദ സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേഷനറി ഒബ്സർവർ. സ്പീഡ് ഓഫ് ദ സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേഷനറി ഒബ്സർവർ. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ അപ്പാരന്റ് ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പാരന്റ് ഫ്രീക്വൻസി കുറയും, വിച്ച് മീൻസ് അവിടെ വരുന്നത് റെഡ് ഷിഫ്റ്റ് ആണ്. അതിന് കാരണം ദ ലാംഡ, ദ വേവ് ലെങ്ത് as seen by the observer increases. Lambda കൂടുന്നത് കൊണ്ട് അവിടെ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിന ആണ് നടക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഒബ്സർവർ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, സോഴ്സ് ഇസ് മൂവിംഗ് ടുവേർഡ്സ് ദ ഒബ്സർവർ. സോഴ്സ് ഇസ് മൂവിംഗ് ടുവേർഡ്സ് ദി ഒബ്സർവർ. ഇപ്പൊ ടുവേർഡ്സ് ഒബ്സർവർ ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻ വരുന്നത്, മ്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻ ടു വൺ പ്ലസ് വി ബൈ സി ബൈ വൺ മൈനസ് വി ബൈ സി. സി നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ മ്യൂ ദ ഒറിജിനൽ ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മ്യൂഡാഷിന്റെ വാല്യൂ കൂടും. ആൻഡ് ദാറ്റ് ഈസ് ദ കേസ് ഓഫ് എ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഡയുടെ വാല്യൂ എന്താ പറ്റുന്നത്? ആസ് സീൻ ബൈ ദ ഒബ്സർവർ ഡിക്രീസസ്. അതുകൊണ്ടാണ് അവരെ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഡോപ്ലർ എഫക്റ്റിന് രണ്ട് കണ്ടീഷൻസ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക.
So source moving away from the observer, source moving towards the observer. Okay. ഇനി അടുത്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണത്. മിസ്സിംഗ് വേവ് ലെങ്ത് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ലിറ്റ്. അപ്പൊ രണ്ട് സ്ലിറ്റ്സ് എസ് വൺ എസ് ടു. അവര് ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു സ്ലിറ്റ് എസ് വണ്ണിന്റെ മുമ്പിലാണ് നമുക്കൊരു പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് അല്ലെ ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള വേവ് ലെങ്ത് ഏതാണെന്ന്. അത് കണ്ടുപിടിക്കാനുള്ള ഡയറക്ട് ഫോർമുലയാണ് പറഞ്ഞിട്ടുള്ളത്, ലാംഡ ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1, 2, 3 അങ്ങനെയാണ് എന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ മിസ്സിംഗ് വേവ് ലെങ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, എൻ വൺ ആണെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി ആയിരിക്കും, എൻ ടു ഇടുമ്പോ ഡി സ്ക്വയർ ബൈ 3 ഡി ആയിരിക്കും, അങ്ങനെ പോകും കേട്ടോ. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ജെ മെയിൻസിന് വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഓർത്ത് വെച്ചാൽ നമുക്ക് കീമിനൊക്കെ വരുവാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഡിറൈവ് ചെയ്യാൻ പോകണം. നമ്മുടെ എസ് ടു ബി മൈനസ് എസ് വൺ ബി കണ്ടീഷൻ ഒക്കെ യൂസ് ചെയ്ത് പാത്ത് ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാൻ പോകണം. സോ ഇൻസ്റ്റെഡ് സേവ് യുവർ ടൈം, ജസ്റ്റ് റിമെമ്പർ ദിസ് കണ്ടീഷൻ, ലാംഡ ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഓക്കെ അല്ലെ. ഇനി നമുക്ക് അടുത്ത കണ്ടീഷനിലേക്ക് പോകാം. അടുത്തത് വൺ ഓഫ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തിൻ ഫിലിം ഇന്റർഫറൻസ് ആണ്. അപ്പൊ തിൻ ഫിലിം ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു ലിക്വിഡില് നമ്മളൊരു ഓയിൽ ഡ്രോപ്പ് ഇട്ടു, ഓയിൽ ഡ്രോപ്പ് ഒഴിച്ചു, അവിടെ നമ്മൾ പല പല കളേഴ്സ് കാണും അല്ലെ, നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി, വെള്ളം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒരു പൊടിക്ക് വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ഒഴിക്കുക. സോ യു ക്യാൻ ആക്ച്വലി സീ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ തിൻ ഫിലിം ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ തിൻ ഫിലിം ഇന്റർഫറൻസ് നടക്കണമെങ്കിൽ തിക്നെസ് ഓഫ് ദി ഫിലിം ഷുഡ് ബി കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തിന് കമ്പയറബിൾ ആയിരിക്കണം എന്ത് ഈ ഫിലിമിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇത് വളരെ തിൻ ആണെന്ന് വിചാരിച്ചു നമ്മുടെ ഫിലിം, വളരെ തിൻ ആണെങ്കിൽ അപ്പിയേഴ്സ് ഡാർക്ക്. അതുപോലെ വളരെ തിക്ക് ആണെങ്കിൽ ഒരു യൂണിഫോം ഇലുമിനേഷൻ ആയിരിക്കും കാണുന്നത്, ഒരു ഫുൾ ഇലുമിനേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. രണ്ട് കേസസ് ആണ് തിൻ ഫിലിം ഇന്റർഫറൻസിലെ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് റിഫ്ലക്റ്റഡിന്റെ കേസാണ്. അപ്പൊ ഇന്റർഫറൻസ് ഇൻ കേസ് ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസ് വരുമ്പോ 2μt കോസ് ആർ ഈക്വൽ ടു 2n-1 ലാംഡ ബൈ 2 എൻ സ്റ്റാർട്ടിംഗ് ഫ്രം 1, 2, 3 അങ്ങനെ പോകും. അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിലോ 2μt കോസ് ആർ ഈക്വൽ ടു എൻ ലാംഡ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2μt, μ എന്ന് വെച്ചാൽ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ടി ഇസ് തിക്നെസ് ഓഫ് ദി ഫിലിം, കോസ് ആർ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. മിക്കവാറും ഈ ക്വസ്റ്റ്യൻ വരുമ്പോ അവർ ചോദിക്കാൻ പറയാൻ പോകുന്നത് നോർമൽ ഇൻസിഡൻസ് എന്നാണ്. എന്താ പറയാൻ പോകുന്നത്? നോർമൽ ഇൻസിഡൻസ്. നോർമൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും? റേ ഓപ്റ്റിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 0. ഓക്കെ, അപ്പൊ കോസ് 0 1 ആയിരിക്കും. അപ്പൊ മിക്ക ക്വസ്റ്റ്യൻസിലും ഇത് വെച്ച് അസോസിയേറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസിൽ നോർമൽ ഇൻസിഡൻസ് ആയിരിക്കും കേട്ടോ. ദാറ്റ് 2n-1 λ/2. റിമൈനിങ് ടേംസ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അപ്പൊ ഇത് റിഫ്ലക്റ്റഡിന്റെ കേസ് ആണെങ്കിൽ, ഇനി രണ്ടാമത് റിഫ്രാക്റ്റഡ് റേസിലാണെങ്കിൽ, റിഫ്രാക്റ്റഡ് ആണെങ്കിൽ റിഫ്രാക്റ്റഡിന്റെ കേസിലുള്ള ഇന്റർഫറൻസ് ആണ് അവർ റെഫർ ചെയ്യുന്നതെങ്കിൽ ദെൻ ഈ കണ്ടീഷൻസ് നേരെ അങ്ങ് തിരിയും. ഇത് ഡിസ്ട്രക്റ്റീവിന്റെ കണ്ടീഷനായി മാറും, ഇത് കൺസ്ട്രക്റ്റീവിന്റെ കണ്ടീഷനായി മാറും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി, റിഫ്ലക്റ്റഡ് മാത്രം പഠിച്ചു വെക്കുക, മറ്റത് പഠിക്കാൻ പോകണ്ട, ബിക്കോസ് കൺഫ്യൂഷൻ ആവും. അപ്പൊ റിഫ്ലക്റ്റഡ് മാത്രം പഠിച്ചു വെക്കുക, അവിടെ കൺസ്ട്രക്റ്റീവിന്റെ കണ്ടീഷൻ ഇതും ഡിസ്ട്രക്റ്റീവിന്റെ കണ്ടീഷൻ ഇതും ആയിരുന്നു. ഇനി റിഫ്രാക്റ്റഡ് ആണെന്ന് ക്വസ്റ്റ്യൻ കണ്ടാലോ എന്ത് ചെയ്യണം? ആ കണ്ടീഷൻസ് നേരെ അങ്ങ് തിരിച്ചിടുക, അതിനൊക്കെ എത്തി ആൻസർ. ഓക്കെ, അപ്പൊ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി, റിഫ്ലക്റ്റഡ് ഓർ റിഫ്രാക്റ്റഡ്, ഇഷ്ടമുള്ള ഒരെണ്ണം പഠിച്ചു വെച്ചോളൂ, ദെൻ യു ക്യാൻ ഈസിലി റീകളക്റ്റഡ്. ഓക്കെ, ഇനി മറ്റൊരു ടേം ഫ്രിഞ്ച് വിസിബിലിറ്റി. ഇത് നീറ്റിനൊക്കെ രണ്ടു പലവട്ടം വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഐമാക്സ് ബൈ ഐമിൻ ബൈ ഐമിൻ ബൈ ഐമാക്സ് പ്ലസ് ഐമിൻ, ഈ റേഷ്യോ കണ്ടുപിടിക്കാനാട്ടോ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഫ്രിഞ്ച് വിസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന വാക്കി തന്നെയുണ്ട്, ഹൗ വിസിബിൾ ഇസ് എ ഫ്രിഞ്ച് അല്ലെ. അപ്പൊ അതിന്റെ റേഷ്യോ ഓർത്ത് വെക്കുക, വി എന്നാണ് അതിന്റെ റെപ്രസെന്റേഷൻ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ. ഐമാക്സ് മൈനസ് ഐമിൻ ബൈ ഐമാക്സ് പ്ലസ് ഐമിൻ. അപ്പൊ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഐമാക്സ് എന്ന് വെച്ചാൽ എന്നാ, റൂട്ട് ഐ വൺ പ്ലസ് റൂട്ട് ഐ ടു ദ ഹോൾ സ്ക്വയർ അല്ലെ. ഐമിൻ എന്ന് വെച്ചാലോ റൂട്ട് ഐ വൺ മൈനസ് റൂട്ട് ഐ ടു ദ ഹോൾ സ്ക്വയർ അല്ലെ. ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണത്, റൂട്ട് ഓഫ് 2i1i2 by i1 plus i2. ഓക്കെ, ഇതൊന്നും പഠിച്ചു വെച്ചേക്ക കേട്ടോ, ആവശ്യം വരും നമുക്ക് പരീക്ഷ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വേവ് ഒപ്റ്റിക്സിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനി എന്തെങ്കിലും അഡീഷണൽ കൺസെപ്റ്റ്സോ പോയിന്റ്സോ ഉണ്ടെങ്കിൽ ഞാൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ആഡ് ഓൺ ദെയർ. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിലും കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ മേക്ക് ഷുവർ യു വാച്ച് ഓൾ ദോസ് തിങ്സ് ബിഫോർ യുവർ എക്സാംസ് ബിഗിൻസ്. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് ടോൾഡ് യു ടുഡേ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഡു കമന്റ് ബിലോ ആൻഡ് ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ് യു ഓൺ ദാറ്റ്. ഓക്കെ, സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.